പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. ഷീറ്റ് വിരിച്ച വാടകയ്ക്ക് കൊടുക്കാത്ത കെട്ടിടങ്ങളുടെ മുഗൾ നിലകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി മഞ്ചേരി എംഎൽഎ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് നിയമസഭയിൽ സബ്മിഷനിലൂടെയാണ് എംഎൽഎ ഇക്കാര്യം അവതരിപ്പിച്ചത്. കെട്ടിട ഉടമകളെ ശത്രുക്കളായി കാണരുതെന്നും എംഎൽഎ ആവശ്യപ്പെടുന്നു. സബ്മിഷനിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ എല്ലാ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്കും നിർദ്ദേശം നൽകിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സബ്മിഷന് മറുപടി നൽകി. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കെട്ടിടങ്ങളുടെ അപ്സ്റ്റേറുകൾക്ക് മുകളിൽ ഉടമകൾ ഷീറ്റുകൾ വിരിച്ചിട്ടുള്ളതായി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ റോഡ് മാർഗം സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രധാനമായും രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, മഴ, വെയിൽ എന്നിവയിൽ നിന്നും കെട്ടിടങ്ങൾക്ക് സംരക്ഷണം നൽകാൻ. രണ്ട്, കെട്ടിടങ്ങളുടെ ചോർച്ച ഒഴിവാക്കാൻ. മൂന്ന്, താഴെ നിലയിലുള്ളവർ അനുഭവിക്കുന്ന വലിയ ചൂട് ഒഴിവാക്കാൻ. എന്നാൽ ഓഡിറ്റ് വിഭാഗം സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്ന് റാൻഡം പരിശോധന നടത്തി ഷീറ്റ് വിരിച്ചത് ചൂണ്ടിക്കാണിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ വരുന്നതോടുകൂടി അത് അനധികൃത നിർമ്മാണമായി കണക്കാക്കുന്നു. അതിനനുസരിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പോലെ സെറ്റ് ബാക്ക്, പാർക്കിംഗ്, ക്ഷേമനിധി അടക്കൽ, മറ്റ് കച്ചവടക്കാരുടെ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ ശിക്ഷാവിധികൾ നടപ്പാക്കുന്നു. ജീവിക്കാൻ വേണ്ടി കെട്ടിടമുണ്ടാക്കിയ ഉടമകൾ ഇത് ക്രമീകരിക്കാൻ സാധിക്കാതെ ജീവിതം തന്നെ വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് സർ. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കാത്ത, സ്വന്തമായി ഉപയോഗിക്കാത്ത, ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്ന അത്തരം ഷീറ്റ് വിരിച്ച മുഗൾ നിലകളെ തുടർ നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യമായ ചട്ട ഭേദഗതി കൊണ്ടുവരണമെന്നും മുമ്പ് ഞാൻ ഈ സഭയിൽ ആവശ്യപ്പെട്ടതുപോലെ കെട്ടിട ഉടമകളെ ശത്രുക്കളായി കാണാതെ അവരോട് മാനുഷികമായ സമീപനം സ്വീകരിക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു സർ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി. സർ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ 2019 ചട്ടം 74 പ്രകാരം 3 നിലകൾ വരെയുള്ളതും 10 മീറ്റർ വരെ ഉയരമുള്ളതുമായ ഏക കുടുംബ വാസഗൃഹങ്ങൾക്ക് മുകളിൽ ടെറസ് ഫ്ലോറിൽ നിന്ന് പരമാവധി 1.8 മീറ്റർ ഉയരത്തിൽ വരെ ഷീറ്റ് അല്ലെങ്കിൽ ചെരിഞ്ഞ ടൈൽ റൂഫ് നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ചട്ടത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ കുറച്ച് വിശദമാണ്, ദീർഘമാണ്, ഞാൻ അത് മുഴുവൻ വായിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അംഗത്തിന് മറുപടി നിന്ന് അത് മനസ്സിലാക്കാനോ? സർ, പെർമിറ്റ് ഫീസ് കണക്കാക്കുന്നതിനൊഴികെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് ബിൽട്ടപ്പ് ഏരിയ കണക്കാക്കാൻ, മേൽപ്പറഞ്ഞതുപോലെ അധിക മേൽക്കൂരയുള്ള ടെറസ് ഏരിയ കണക്കാക്കാൻ പാടില്ലാത്തതാണ്, പറഞ്ഞ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്. ചട്ടം 74 പൂർണ്ണ രൂപം ഇതോടൊപ്പം മറുപടിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. സർ, വിവിധ ഉത്തരവുകൾ പ്രകാരം പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ നഗരസഭകൾക്കും അനധികൃത നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് പ്രകാരം അനുമതി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും സബ്മിഷനിൽ ഉന്നയിച്ചിരിക്കുന്ന നിർമ്മിതികൾ സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് എല്ലാ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 കിലോ സ്വർണ സമ്മാനം.